സംസ്ഥാനത്തെ പുതിയ കോവിഡ് മാനദണ്ഡങ്ങൾ നാളെ മുതൽ നിലവിൽ വരും. അത്യാവശ്യ ഘട്ടങ്ങളിൽ വാക്സിൻ എടുക്കാത്തവർക്കും കടകളിൽ പോകാം. പ്രതിവാര WIPR അത് പ്രതിവാര രോഗബാധ നിരക്കാണ്. ഇത് 8 മുകളിലുള്ള പ്രദേശങ്ങളിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തും. ഇന്നു മുതൽ സംസ്ഥാനത്ത് മോളുകൾ പ്രവർത്തിച്ചു തുടങ്ങും. TS ഹരികൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ്. ഈ പുതിയ മാനദണ്ഡങ്ങൾ അത് ഒരാഴ്ചത്തെ രോഗബാധ നിരക്ക് കണക്കാക്കിക്കൊണ്ട് നിയന്ത്രണങ്ങൾ വരുന്ന രീതിയിലുള്ള പുതിയ മാനദണ്ഡങ്ങൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഏറെ നാളായി അടച്ചിട്ടിരുന്ന മോളുകൾ തുറക്കുന്നു. ഇനിയിപ്പോൾ ഒരു ഓണത്തിരക്കിലേക്ക് ഒരു 10 ദിവസം കഷ്ടേ ഉള്ളൂ. ഏത് രീതിയിലാണ് ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ? ഗുഡ് മോർണിംഗ് ശ്രീജ. ആദ്യമേ പറയട്ടെ, ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരേ സമയം കുറച്ചുകൂടി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയും അല്പം ഇളവ് നൽകുകയും ചെയ്യുന്നു എന്ന് വേണം പറയാൻ ഇന്നലത്തെ ഈ ഉത്തരവിലൂടെ. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ IPR 10 മുകളിലുള്ള പ്രദേശങ്ങളിലാണ് ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നതും കർശനമായ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത്. അങ്ങനെ സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിൽ IPR 10 മുകളിലുള്ള 266 പ്രദേശങ്ങളാണുള്ളത്. പക്ഷേ നാളെ മുതൽ ഇത് മാറി IPR 8 മുകളിലുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം നമുക്കറിയാം, ഇന്നലെയും കണ്ടു ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 16% അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം, പ്രതിദിന രേഖകൾ 20,000 മുകളിലുള്ള സാഹചര്യം. ഏകദേശം 67 ദിവസത്തിന് ശേഷമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഈ 15% മുകളിലെത്തുന്നത്. അത്തരം ഗൗരവമായ ഒരു സാഹചര്യം മുന്നിൽ കണ്ടാണ് IPR 8 മുകളിലുള്ള 8% മുകളിലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള തീരുമാനം. മറ്റൊരു വശത്ത് ഇളവെന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ചില വിമർശനങ്ങൾ ഉയർന്നു. ഈ വാക്സിൻ എടുക്കാത്തവർ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ, അവർക്ക് കടയിൽ പോകാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ വിമർശനം ഉയർന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യ ഘട്ടത്തിൽ, പ്രത്യേകിച്ച് ആരോഗ്യകരമായ കാര്യങ്ങൾക്കോ മറ്റുമൊക്കെ പുറത്തിറങ്ങണമെങ്കിൽ വാക്സിൻ എടുത്തവർക്കല്ലാത്തവർക്കും പോവാം. മാത്രമല്ല ഈ വാക്സിൻ ചിലപ്പോൾ എന്തെങ്കിലും അസുഖമുള്ളവർക്കും അങ്ങനെ എന്തെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ എടുക്കാൻ പറ്റാത്തവരുണ്ടാകും, അവർക്കും അത്യാവശ്യ ഘട്ടത്തിൽ പുറത്തിറങ്ങാം എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്നത്തെ ബുധനാഴ്ച മുതൽ മാളുകൾ തുറക്കും എന്നുള്ളതാണ്. രാവിലെ 7 മണി മുതൽ അവർക്ക് മാനദണ്ഡം കടകൾക്ക് നൽകിയിട്ടുള്ള മാനദണ്ഡം തന്നെയാണ്. കടകൾക്ക് മുന്നിൽ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ബോർഡ് സ്ഥാപിക്കണം. അതുപോലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്ന് മാളുകൾ തുറക്കാൻ പോകുന്നു. 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രവർത്തിക്കാം എന്നുള്ളതാണ് അനുമതി. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഒരേ സമയം ഇളവുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്, ചെറിയ ഇളവുകൾ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങളിലേക്ക്, അത് രോഗബാധ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ അത്തരം നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. ഇതുവരെ 10% പ്രതിവാര നിരക്കുള്ളയിടത്തായിരുന്നു നിയന്ത്രണങ്ങൾ എങ്കിൽ നാളെ തൊട്ട് അത് 8% മുകളിലുള്ള ഭാഗങ്ങളിലേക്ക് കൂടി പോവുകയാണ്.